ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാനിവിടെ ഡിന്നറിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നത്. വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഇറ്റാലിയൻ റെസിപ്പി കൂടിയാണിത്, ചിക്കൻ ലസാനിയ. ഞാനിപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് ഇതന്നെ ലസാനിയ ഷീറ്റും വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനിയിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വരുന്ന സമയത്ത് തന്നെ ഞാനിവിടെ കുറച്ച് മക്രോണി കൂടി വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മക്രോണിയും ചിക്കനും അവിടുന്ന് വേവായി വരട്ടെ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് സ്ലൈസ് ആണ്. അപ്പോൾ ബ്രെഡിൻ്റെ നാല് സൈഡും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെന്ന്. ഞാനിപ്പോൾ ഈ ഒരു ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടിന്നിന് കണക്കായിട്ട് ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ചിക്കൻ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിൽ ഒരല്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽട്ടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കുറുകിയെടുക്കാം. ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ഒരു ടെക്സ്ചർ മതിയാവും, കാരണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതൊന്ന് തിക്കായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ലൈസർ ഉപയോഗിച്ച് കുറച്ച് ക്യാബേജും ക്യാരറ്റും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച ക്യാബേജും ക്യാരറ്റും ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ജസ്റ്റ് കൈകൊണ്ട് തന്നെ താറ്റിയെടുത്തിട്ടുമുണ്ട്. പിന്നെ നമ്മൾ വേവിച്ചെടുത്ത മക്രോണിയും വൈറ്റ് സോസും, പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസും മയണൈസും മൊസറല്ല ചീസും ആണ്. ഇനി നമുക്ക് മയോ കെച്ചപ്പ് റെഡിയാക്കിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ടൊമാറ്റോ സോസിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മയണൈസ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. അപ്പോൾ മയോ കെച്ചപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ടിന്നിൻ്റെ അടിയിലായിട്ട് കുറച്ച് വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് സ്ലൈസ് വെച്ചു കൊടുക്കാം. അപ്പോൾ ടിന്നിൻ്റെ അടിഭാഗം ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മയോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച വൈറ്റ് സോസിലേക്ക് കുറച്ച് മക്രോണി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഈ മിക്സ് ചെയ്ത മക്രോണി കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മയണൈസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കാബേജും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ക്യാപ്സിക്കവും ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയല്ലാതെ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വെജിറ്റബിൾസ് നമുക്ക് ചെറുതായി ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മുഴുവനും മൊസറേല ചീസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. വീണ്ടും നമുക്ക് ബ്രെഡ് വെച്ചുകൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ വൈറ്റ് സോസ് തീർന്നതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചീസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഞാനിവിടെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഓവനിലല്ല, സോസ് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ ലസാനിയ ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് സമയം നമുക്ക് അടച്ചു വെച്ചെടുക്കാം. അപ്പൊ ഇതേ ഇത് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ചീസൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ ലസാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടാകും. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സി യു, ബൈ ബൈ.